ഇരുട്ടെ വെളിച്ചത്തെ ഭയപ്പെടുന്നു, അസത്യം സത്യത്തെ ഭയക്കുന്നു, തിന്മ നന്മയുടെ മുൻപിൽ വിറയ്ക്കുന്നു. സത്യത്തെ കല്ലറകളിലുള്ളിലാക്കി വലിയ പാറക്കല്ല് വെച്ചടച്ചാലും മൂന്ന് നാൾ തികയുന്നതിന് മുമ്പേ സത്യം കൂടുതൽ പ്രതാപത്തോടെ ഉയർത്തിവരും. ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ഈ നഗ്നസത്യങ്ങൾ ഇന്നും പുതിയ രൂപത്തിൽ ഭാവത്തിൽ മാധ്യമങ്ങളിലെ കപട സത്യങ്ങളിലൂടെ നമ്മുടെ ഇടയിൽ നന്മ ചെയ്യുന്ന സമർപ്പിതരുടെ മേൽ കരിപൂശുന്നു, വിലങ്ങുകൾ ചാർത്തപ്പെടുന്നു. അങ്ങനെ ഇന്നത്തെ മാധ്യമലോകം അവരുടെ പ്രശസ്തിക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി ജനത്തിനിടയിലൂടെ സമർപ്പിത ജീവിതങ്ങളെ വലിച്ചിഴയ്ക്കുമ്പോൾ ഞങ്ങൾ അമ്മമാർ നിങ്ങളെ കൊണ്ടുപോകുന്നു സമർപ്പിതരുടെ വിശുദ്ധ ജീവിതങ്ങളിലേക്ക്, ജനമറിയാതെ പോകുന്ന സത്യങ്ങളിലേക്ക്. മാലാഖ, ഒരു സ്നേഹാലയം. ആരാണ്? മനസ്സിലായില്ലല്ലോ, എവിടുന്നാ വരുന്നേ? ഞാൻ ശ്രീശക്തി മാഗസീൻ്റെ റിപ്പോർട്ടറാണ്. എനിക്കിവിടുത്തെ മദറിനെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്നുണ്ട്. ഒന്ന് വിളിക്കാമോ? നിൽക്കൂ, ഞാൻ മദറിനെ വിളിക്കാം. നിങ്ങൾ ആരാണ്? എന്താണ് കാര്യം? ഞാൻ ഈ സ്നേഹാലയത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ അമ്മമാരെ ഒന്ന് കാണാനും ഈ സ്ഥാപനത്തെ കുറിച്ച് അറിയാനുമാണ് ഞാൻ വന്നത്. വരൂ, ഞാൻ അമ്മമാരെ വിളിക്കാം. അമ്മമാരെ, ദേ നിങ്ങളെ കാണാനും നിങ്ങളെക്കുറിച്ച് അറിയാനും ഒരു റിപ്പോർട്ടർ വന്നിട്ടുണ്ട്. ഞാൻ ശ്രീശക്തി മാഗസീൻ്റെ റിപ്പോർട്ടറാണ്. ഞങ്ങളുടെ ഈ ആഴ്ചയിലെ ലക്കത്തിൽ അമ്മമാരുടെ ജീവിതാനുഭവങ്ങളും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ കാരണങ്ങളുമാണ് പ്രതിപാദ്യ വിഷയം. നിങ്ങളെല്ലാവരും ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങൾ പറഞ്ഞാൽ അത് ഇന്നത്തെ സമൂഹത്തിന് ഒരു വെളിച്ചമായിരിക്കും. സർ, സാറിന് എന്തിനാണ് അറിയേണ്ടത്? എന്നെക്കുറിച്ച് ഞാൻ തന്നെ പറയാം. ഞാൻ നല്ലൊരു തറവാട്ടിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ചേർത്തലയാണ് എൻ്റെ സ്വദേശം. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാനും എൻ്റെ ഭർത്താവും ബോംബെയിലായിരുന്നു. ഞങ്ങൾക്കൊരു മകനുണ്ട്. ഞങ്ങൾ നല്ലൊരു കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു. ഭർത്താവും നല്ലൊരു ഉദ്യോഗസ്ഥനും. സുഖമായി ആഡംബരമായി തന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നത്. ഞങ്ങൾ ഒരു ദിവസം രാത്രി പുറത്തു പോയി വരികയായിരുന്നു. പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ ഭർത്താവും മകനും എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ഏകയായി. ഭർത്താവ് ജീവിച്ചിരിക്കുന്നപ്പോൾ ഞാൻ ഭർത്താവിൻ്റെ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ ബന്ധുമിത്താദികളെയോ ആരുമായിട്ടും സൗഹാർദ്ദമുണ്ടായിരുന്നില്ല. മാതാപിതാക്കളെ സഹായിക്കുവാനോ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനോ ഞങ്ങൾക്ക് മനസ്സുണ്ടായിരുന്നില്ല. അതിൻ്റെ പരിണത ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട അമ്മമാരെ, ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ. ദൈവം തന്ന മക്കളെയും സഹോദരങ്ങളെയും സ്നേഹിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. തനിച്ചായ എനിക്ക് ഇവിടത്തെ അമ്മ എനിക്കൊരു അഭയം നൽകി. സ്നേഹവും വാത്സല്യവും പെറ്റമ്മയെപ്പോലുള്ള കരുതലും നൽകി എന്നെ സ്നേഹിച്ചു. ഞാനിപ്പോൾ ഇവിടെ സന്തോഷവതിയാണ്. വളരെ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളിവിടെ ഒത്തൊരുമിച്ച് ജീവിക്കുന്നു. തറവാട്ടമ്പലവും എല്ലാമുള്ള വലിയൊരു തറവാടായിരുന്നു എൻ്റേത്. ഞാനും എൻ്റെ ഭർത്താവും രണ്ടു മക്കളുമടങ്ങുന്ന കുടുംബമായിരുന്നു എൻ്റെ. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി. ഒരാൾ ഡോക്ടറും മറ്റയാൾ എൻജിനീയറുമായി. ജോലി സംബന്ധിച്ച് മക്കൾ വിദേശത്തേക്ക് പോയി. അവർ രണ്ടുപേരും അവിടെ തന്നെ വിവാഹം കഴിച്ച് താമസമാക്കി. നാട്ടിലേക്ക് വരുവാനോ പോകുവാനോ അവർക്ക് സമയമുണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ഭർത്താവിന് വലിയൊരു അസുഖം വന്ന് കിടപ്പിലായി. അദ്ദേഹവും മരിച്ചു. മക്കൾക്ക് ഞാനൊരു അധികപ്പെറ്റായി പോയി. എനിക്കൊരു ആശ്രയമില്ലാതായി. ഞാൻ ഒറ്റയ്ക്കായി പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ വിഷമിച്ചു. മക്കളെ വളർത്തുമ്പോൾ അവർ വലിയ നിലയിൽ ഉദ്യോഗസ്ഥരാകണമെന്ന ചിന്തയെ എനിക്കുണ്ടായിരുന്നുള്ളൂ. അവർ നല്ലവരാകണമെന്ന ചിന്ത എനിക്കുണ്ടായില്ല. ആ തെറ്റിൻ്റെ ഫലമാണ് ഞാനിന്ന് അനുഭവിക്കുന്നത്.
അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞാണ് ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടുത്തെ അമ്മ രണ്ട് കൈകളും നീട്ടി എന്നെ സ്വീകരിച്ചു. സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഞാനിവിടെ ജീവിച്ചു പോരുന്നു. ഇതാണ് സാറേ എൻ്റെ കഥ. സാറേ, സാറിന് എന്താ അറിയേണ്ടത്? ഞങ്ങൾ എങ്ങനെയാ ഇവിടെ എത്തിയതെന്നോ അതോ ഈ സ്ഥാപനത്തെക്കുറിച്ചോ? വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ വിദേശത്തേക്ക് പോയി. ഞങ്ങളുടെ ജീവിതം ഇന്നത്തെ മക്കൾ പറയുന്നത് പോലെ നല്ലൊരു അടിപൊളി ജീവിതമായിരുന്നു. ആ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. രണ്ട് മൂന്ന് കുട്ടികളെ അബോർട്ട് ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞ് വേണമെന്നാഗ്രഹിച്ചപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായില്ല. അതിനുവേണ്ടി ഒത്തിരി ആസ്പത്രികൾ കയറി ഇറങ്ങി. ഒരു ഫലവും ഉണ്ടായില്ല. ഞങ്ങൾ നിരാശരായി. എന്നേക്കാൾ വിഷമം എൻ്റെ ഭർത്താവിനായിരുന്നു. പെട്ടെന്നൊരു ദിവസം എൻ്റെ ഭർത്താവ് അറ്റാക്ക് വന്ന് എന്നെ വിട്ടുപോയി. ഞാൻ തനിച്ചായി. ഇനി എന്തിനു ജീവിക്കണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഇടവക വികാരി ഈ സ്നേഹാലയത്തെക്കുറിച്ചും ഇവിടുത്തെ അന്തേവാസികളെ കുറിച്ചും പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. എനിക്ക് സമാധാനം എന്തെന്ന് ഇവിടുത്തെ അമ്മ പറഞ്ഞു തന്നു. ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം വേറെ എവിടെ പോയാലും കിട്ടില്ല സാറേ. ഇവിടെ ഞങ്ങൾക്ക് കൂട്ടുകാരികളായും സഹോദരങ്ങളായും ഒത്തിരി പേരുണ്ട്. എൻ്റെ അമ്മമാരെ, എനിക്ക് നിങ്ങളോട് ഒന്ന് പറയാനുണ്ട്. രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ കൊല ചെയ്ത് കൊലക്കളമാക്കിയ ഗർഭപാത്രമാണ് എൻ്റേത്. ദൈവം തരുന്ന മക്കളെ ദൈവം തരുന്ന സമയത്ത് സ്വീകരിക്കാൻ നാം തയ്യാറാകണം. നമ്മുടെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി കുഞ്ഞുങ്ങൾ ഒരു അധികപ്പറ്റാണെന്ന് ചിന്തിച്ചാൽ എൻ്റെ ഗതിയാകും നിങ്ങൾക്കും. അതുകൊണ്ട് ഗർഭപാത്രം കൊലക്കളമാക്കാതെ സ്വർഗത്തുല്യമായി ജീവിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുകയും അടുത്ത തലമുറയ്ക്ക് മനസ്സിലാക്കുകയും വേണം. സാർ, ഇതാണ് എൻ്റെ ജീവിതം. ഞാൻ പോയിക്കോട്ടെ. അറിയുന്ന സത്യങ്ങളേക്കാൾ വലുതാണ് അറിയാതെ പോകുന്ന ചെറിയ കാര്യങ്ങൾ. ഇന്നത്തെ മാധ്യമ ലോകം ഞങ്ങൾ സന്യസ്തരെയും പുരോഹിതരെയും താഴ്ത്തിക്കെട്ടുമ്പോഴും ഞങ്ങൾ ഒരിക്കലും പണത്തിൻ്റെയും പ്രശസ്തിയുടെയും പാതയിലൂടെ നടന്നിട്ടില്ല. ക്രിസ്തുവിൻ്റെ സേവകരായ ഞങ്ങൾ ഒരിക്കലും പണമോ പ്രശസ്തിയോ മോഹിച്ചിട്ടില്ല. കാരണം ക്രിസ്തുവാണ് ഞങ്ങൾക്ക് സർവസ്വവും. അഗതികളെയും അശരണരെയും ശുശ്രൂഷിക്കുകയാണ് ഞങ്ങളുടെ ദൗത്യം. തിരിച്ചറിയാതെ പോകുന്ന ഈ കാര്യങ്ങൾ സത്യമാണെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. വൈദികരും സന്യസ്തരും ചെയ്യുന്ന ഇത്തരം നന്മകൾ ഞങ്ങൾ അറിയാൻ ശ്രമിക്കാറില്ല. മാധ്യമ സമൂഹങ്ങളിലുണ്ടായ അവഹേളനങ്ങൾക്കും പഴിചാരലുകൾക്കും ഞാൻ മദറിനോട് മാപ്പ് ചോദിക്കുന്നു. ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, നിങ്ങളാണ് ഈ ഭൂമിയിലെ മാലാഖമാർ, ജീവിക്കുന്ന വിശുദ്ധർ. നിഴലായി തണലായി തുണയായി സ്നേഹക്കുളിരായി തഴുകും വെൺപ്രാവുകൾ ആരോരുമില്ലാതെ അലയുന്നവർക്കിന്നു തണലേകിടും നീ ജന്മം സുകൃതം.